ഞങ്ങള് ഇവിടെ പുറത്ത് പോയപ്പോഴൊക്കെ ഒരു തട്ടുകളിൽ നിന്ന് നല്ല ബീഫ് കറിയും പൊറോട്ടയും കഴിച്ചായിരുന്നു. അപ്പോ ആ ബീഫ് കറി എന്നത് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തട്ടുകട സ്റ്റൈൽ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ പോണം അമ്മേ. അതുകൊണ്ട് സാധനം എടുത്ത് വെച്ചിട്ട് നമുക്ക് അമ്മയോട് ചോദിക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഒരു അര കിലോ ശകലം കൂടെ കാണേ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു കുറച്ചുള്ളി, വെരി ഗുഡ് ആണ്. ഓരോരുത്തരോട് പറയണം. ഇന്നിട്ട് പാച്ചു എന്ന് വിളിക്കണ്ട, പാർത്ഥിവേന്ന് വിളിച്ചാ മതി. എന്ന് വലുതായപ്പോഴത്തേക്ക് പുള്ളിക്ക് നാണക്കേടാകാൻ തുടങ്ങി എന്ന് തോന്നുന്നു. 5 വയസ്സായല്ലോ. ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ തനിയെ പൊടിച്ചെടുത്തത്. ഇപ്പൊ ഇത് വറുത്ത് പൊടിച്ചതാണ്. ഇതിനൊരു ടിപ്പ് പറഞ്ഞുതരാം ഞാൻ, മല്ലിക്ക് ടേസ്റ്റ് കിട്ടാൻ. ഇത് മല്ലി വറുത്ത് പൊടിച്ചതാണ്. ഇതിന്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ കൂട്ടത്തി വറുത്താൽ മല്ലിക്ക് നല്ല മണവും ടേസ്റ്റും കിട്ടും കേട്ടോ. ഇത്ര 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അയ്യോ കയ്യിലിടല്ലേ. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ. ഒരു ടേബിൾ സ്പൂൺ അത്രേ ഉള്ളൂ. 2 തണ്ട് കറിവേപ്പില. കറിവേപ്പില നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട്, അതുകൊണ്ട് എത്ര വേണം ഇടും. നന്നായിട്ട് എല്ലാത്തിനും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തേക്കാം. ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. വെള്ളം ഒഴിക്കണ്ട, ഞാനിതിന്റെ വെള്ളം മുഴുവൻ വാർന്നു പോയായിരുന്നു. അപ്പൊ ഒരു ശകലം ഒഴിച്ചിട്ടുണ്ട്, ഒരു 2-3 ടേബിൾ സ്പൂൺ. വിസിലിടണ്ടെന്നാ പാച്ചു പറയുന്നത്. ഞാനിത് അടുപ്പേ വെച്ച് എടുത്തിട്ടുണ്ട്, അത് അവിടെ ഇരുന്ന് വേകട്ടെ. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയെ, കാശ്മീരി മുളക് പൊടിയാണ് ഇത്. 3 ടേബിൾ സ്പൂൺ എന്ന് പറഞ്ഞാൽ ഞാനൊരു 4.5 സ്പൂൺ എടുത്തേ, അത് ചെറിയ സ്പൂണായതുണ്ടാവും. അതുപോലെ ഒരു 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് കറുവപ്പട്ട, ഗ്രാമ്പു, ഒരു തപ്പോലം, ഒരു ശകലം ജാതിപത്രി എല്ലാം കൂടി ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ അരച്ചെടുത്തോണ്ട് വരാം. ബീഫ് അവിടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആ സമയത്ത് നമുക്ക് ബാക്കി കാര്യം ചെയ്യാം. മതിയായിട്ടുണ്ടാവേ, ഞാനത് ഓഫ് ചെയ്യുമോ. ഒരു 6 വിസിലടിച്ചു. പിന്നെ ഓരോ കുക്കറിന്റെ ഒക്കെ രീതി അനുസരിച്ചായിരിക്കുമല്ലോ. ഒരു കടായി അടുപ്പ് വെച്ചു, അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ്. അല്പം ഓയിലി ആയിരിക്കും കേട്ടോ. കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാവേ, കുറച്ച് കടുക് ഇട്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ നമുക്ക് മുളകും ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്കിത് കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ എല്ലാത്തിനും തേങ്ങ വേണം. അപ്പൊ അതിട്ട് വിളിച്ചിട്ടുണ്ട്. പക്ഷേ തട്ടുകടയിലേതിന് തേങ്ങയില്ലായിരുന്നു, ഇത് ഞാൻ എക്സ്ട്രാ ഇട്ടതാ കേട്ടോ. ഇതൊരു 4 സവാള അരിഞ്ഞ നല്ല മീഡിയം ടൈപ്പ്. ഞാൻ ഇത് മുഴുവൻ ഇടുന്നില്ല, നന്നായിട്ട് വഴറ്റി കൊടുക്കാനായിട്ട്. ഒന്ന് വഴിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇവിടെ കിടന്നൊന്ന് മുരിഞ്ഞ് വരട്ടെ. നമ്മളൊരു 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ്, ഈ സവാള വഴറ്റിയതിലേക്ക്. ഭയങ്കരമായിട്ട് അങ്ങ് മൊരിയിച്ചെടുത്തില്ല, ഇത്രയ്ക്ക് എടുത്തോളാം. അങ്ങോട്ട് ഒന്ന് വഴറ്റിട്ടുണ്ട് അതിന്റെ കൂടെ. ഇതിന്റെ കൂടെ പച്ചമണം ഒന്ന് മാറട്ടെ. സവാളയൊക്കെ മൂത്ത് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നല്ല മണം വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് അരച്ചു വെച്ച മസാല കൂട്ടിട്ട് കൊടുക്കാം. ഇത് ഓൾറെഡി വറുത്തതായിരുന്നു, എന്നാലും ഒന്നുകൂടെ മുരിങ്ങി വന്നോട്ടെ. ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ പറഞ്ഞല്ലോ ഇത് അല്പം ഓയിലിയാണ്. ഇത് മണം വരുന്നുണ്ടേ, ഇത് മുരിയുന്ന മണം വരുന്നുണ്ട്. മസാലയിലേക്ക് ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ബീഫിന്റെ പ്രഷറൊക്കെ പോയി ഇരിപ്പുണ്ടേ. നമുക്ക് ഇത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും വെള്ളം വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇട്ട് കൊടുക്കുവാണേ. നമ്മൾ അല്പം ചാറായിട്ടാണ് വെക്കുന്നത്, എന്നാലും ഇതിൽ കിടന്ന് ഇത് ഒരു 10 മിനിറ്റ് വെന്തോട്ടെ. എല്ലാം പിടിച്ചോളൂല്ലോ, മസാലയൊക്കെ പിടിച്ച്. ഇനി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അത് ഇത് ഒന്ന് 10 മിനിറ്റ് കഴിഞ്ഞിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കാം. ഇതൊന്ന് ഇതുപോലെ ഇവിടെ ഇരിക്കട്ടെ, മൂടി വെച്ച് കൊടുക്കാൻ നോക്ക്. നമുക്ക് ഇതിന്റെ മേമ്പൊടിയായിട്ടൊരു അല്പം ജീരകപ്പൊടി ഇട്ട് കൊടുക്കാവേ. നമ്മളിത് തക്കാളി ചേർത്തിട്ടില്ല കേട്ടോ, ഒത്തിരി വേണ്ട, 1 1/4 ടീസ്പൂൺ. കുറച്ച് നേരം കൂടെ ഇത് ഇട്ടിരുന്നോട്ടെ. നമ്മളിതിന് തക്കാളി ചേർത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിന്റെ ഒരു ചെറിയ പുളിക്ക് വേണ്ടി 1 മുറി നാരങ്ങാ നീരം പിഴിഞ്ഞ് കൊടുക്കാം. നമ്മള് നാരങ്ങയൊന്നും പിഴിഞ്ഞിട്ടില്ലായിരുന്നു, കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ ബീഫ് കറി. റോസ്റ്റ് എന്നും പറയാൻ പറ്റത്തില്ല, ഇച്ചിരി കറിയായിട്ടാണ്.
തട്ടുകടയിലൊക്കെ പൊറോട്ട കഴിക്കാൻ വേണ്ടിട്ട് കൊടുക്കുന്നല്ലേ, ചോറുണ്ണാനല്ലയോ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് ഫ്രൈഡ് റൈസിനും ഒക്കെ കൊള്ളാന്ന് തോന്നുന്നു. നമ്മുടെ ബീഫ് കറി എന്തായെന്ന് നോക്കിക്കേ, എണ്ണയൊക്കെ ഇങ്ങനെ പൊങ്ങി വന്ന് നല്ല കളർഫുൾ ആയിട്ടിരിക്കുന്ന കണ്ടോ, സൂപ്പർ ആയിട്ടില്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ഇനി കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കണം ലാസ്റ്റ്. അത് കഴിയുമ്പോ കുറച്ച് കറിവേപ്പില ഒന്ന് തിരുമ്മിയിട്ട് കൊടുക്കണം. അതിന്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത്. അപ്പൊ നമ്മൾ കഴിച്ച തട്ടുകടയിലെ ബീഫ് റെഡിയായി. നോക്കണേ അതുപോലാണോ ഇരിക്കുന്നതെന്ന്. കേക്കണ്ട, ബീഫ് കറി ഇച്ചിരി ഗ്രേവി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഗ്രേവിയൊക്കെ ഇത്രയും മതിയല്ലോ അല്ലേ നിങ്ങൾക്ക്. വേണമെങ്കിൽ ഇച്ചിരി ഗ്രേവി ആക്കാം കേട്ടോ, നമുക്ക് ഇത്രയും മതി.